നമസ്കാരം. പറവൂർ വഴിക്കുളങ്ങരയിൽ ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അന്വേഷണം തുടങ്ങി പോലീസ്. വെളികോളേപ്പാടം റോഡ് ഡ്രീംസ് വില്ലയിൽ വാലത്ത് വിദ്യാധരൻ, ഭാര്യ വനജ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനജയെ കഴുത്തറുത്ത നിലയിലും വിദ്യാധരനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കിയെന്നാണ് പോലീസ് നിഗമനം. 2.5 വർഷം മുമ്പാണ് ഇവർ ഇവിടെ താമസം തുടങ്ങിയത്. എറണാകുളത്ത് സ്വകാര്യ ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വിദ്യാധരൻ. നന്ത്യാട്ടുകുന്നം ഗാന്ധി മന്ദിരത്തിൽ നിന്ന് ജീവനക്കാരിയായി വിരമിച്ചയാളാണ് വനജ. കാഴ്ചക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് മാനസികമായ ചില പ്രശ്നങ്ങൾ വനജയ്ക്കുണ്ടായിരുന്നു. ഇതുമൂലം ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയും പതിവായിരുന്നു. സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇവരുടെ മകൾ ദിവ്യ രാവിലെ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണം തിരിച്ചറിയുന്നത്. അച്ഛന്റെ ഭീഷണിയെ തുടർന്നായിരുന്നു ഈ അന്വേഷണം. മറ്റൊരു മകൾ ദീപ ചങ്ങനാശ്ശേരിയിലാണ് താമസം. പറവൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബന്ധുക്കളുടെ പ്രാഥമിക മൊഴിയും രേഖപ്പെടുത്തി. കിടപ്പുമുറിയിൽ വച്ച് ഭാര്യയെ വിദ്യാധരൻ കഴുത്തറുത്ത് കൊന്നുവെന്നാണ് നിഗമനം. സ്ഥലത്ത് പോലീസും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ എത്തി. രാവിലെ 8:30 ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയെ കൊന്ന ശേഷം താൻ ജീവൻ ഒടുക്കുമെന്ന് പലതവണ വിദ്യാധരൻ മക്കളോട് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെയും മകളെ ഫോണിൽ വിളിച്ച് വിദ്യാധരൻ ഇക്കാര്യം പറഞ്ഞു. തുടർന്ന് മകൾ വിദ്യാധരന്റെ വീടിന് സമീപത്ത് താമസിക്കുന്ന അയൽക്കാരെ ഫോണിൽ വിളിച്ച് അന്വേഷിക്കാൻ പറയുകയായിരുന്നു. ഇവരെത്തി നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്.